ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ ജീന. നമ്മളിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പച്ചമുളക് കൊണ്ടുള്ളൊരു വിഭവമാണ്. അത് പച്ചമുളക് കറി, ഗ്രീൻ ചില്ലി കറി. അതായത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാനിപ്പം ഈ പച്ചമുളക് ഇവിടെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒരു 15 എണ്ണം പറയുവാണെങ്കിൽ ഒരു 15 ഉണ്ട്. അപ്പോൾ ഇത് ഒത്തിരി എരിവില്ലാത്ത പച്ചമുളകാണ്. പൊട്ട് പച്ചമുളക് വാങ്ങിച്ചതും കിട്ടിയ പൊട്ട് പച്ചമുളകാണ്. ഇതിപ്പം ഒത്തിരി എരിവില്ല, നമുക്ക് മണത്ത് നോക്കുമ്പോൾ പറയാം എരിവില്ലായിരുന്നു. അപ്പം ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്ക് അത് ഒരു 15 ഉണ്ട്, അത് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ ഒരു 10-15 ഉള്ളി. ഉള്ളി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, കുറവായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള പുളി വേണം. പിന്നെ വാളം പുളി ഉണ്ടല്ലോ, നീളമുള്ള പുളി, വാളം പുളി ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ കലക്കിയെടുക്കണം. പിന്നെ കടുക് വേണം, നമുക്ക് താളിക്കാനായിട്ട് കടുക് വേണം. വറ്റൽമുളക്, കറിവേപ്പില, ഒരു 2 കായം വേണം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 വേണം. മുളക് പൊടി 1 teaspoon, മുളക് പൊടി 1 teaspoon വേണം, 1/2 teaspoon മതി, കാരണം പച്ചമുളകിൻ്റെ ചെറിയൊരു എരിവ് കാണുമല്ലോ. പിന്നെ ഉപ്പ് വേണം, 1 ഉലുവാപ്പൊടി കൂടി ഇടണം. പിന്നെ വേണ്ടത് നമുക്ക് 2 teaspoon പഞ്ചസാര എടുക്കണം. സാധാരണ പഞ്ചസാരയല്ല ഇതിന് ചേർക്കുന്നത്, ശർക്കരയാണ് ചേർക്കുന്നത്, അതാണ് എൻ്റെ ടേസ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ശർക്കര ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ശർക്കര ഉണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് കടുക് താളിക്കാം, ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചട്ടി നേരത്തെ അടുപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ചൂടായിരിക്കുക. അതുകൊണ്ട് ഉണ്ട്, ഇപ്പം തന്നെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ പച്ചമുളകും ഉള്ളി ഇട്ട് കൊടുക്കണം, അതുപോലെ തന്നെ ഈ വറ്റൽമുളകും. കടുക് ഇപ്പം പൊട്ടിയിട്ടുണ്ട്, നമുക്ക് വേണ്ട വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പച്ചമുളകും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ, നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വാടിയിട്ട് നമുക്ക് പൊടികൾ ചേർത്തിട്ട് വെള്ളം ഈ നമ്മുടെ പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളി ഇപ്പം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. ഒന്ന് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് പിഴിഞ്ഞൊഴിക്കുക. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഈ പച്ചമുളക് ഇപ്പം ഞാൻ എരിവില്ലാത്തതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. അതുപോലെ തന്നെ പച്ചമുളകിന് എരിവുള്ള പച്ചമുളക് വെച്ചും ചെയ്യുക. ഇതപ്പോൾ കുറച്ച് പച്ചമുളക് എടുക്കാവുള്ളൂ. എന്നിട്ട് പിന്നെ മുളക് പൊടി ഒരു നുള്ളിട്ടാൽ മതി, ഒരു കളറിന് വേണ്ടി മാത്രം. ഇതിപ്പോൾ ഞാൻ ഒത്തിരി ഇത്ര എടുത്തതെന്ന് വെച്ചാൽ ഈ പച്ചമുളക് ഒട്ട് പൊട്ട് പച്ചമുളക് ആയതുകൊണ്ടാണ് എടുത്തത് കേട്ടോ. നല്ല ഭയങ്കര എരിവായി പോകും. ഇതൊന്ന് വാടി വരട്ടെ. ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറിയാൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ, ഒരു പച്ചമുളകിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ, ആ ഒരു അതങ്ങ് മാറിയാൽ മതി. അല്ലാതെ ഇങ്ങനെ ഗോൾഡൻ നിറമൊന്നും ആകണ്ട. നമുക്കിപ്പം കണ്ടു ഇപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ മണം ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഇത്. അതുപോലെ നിങ്ങൾ പുളി ഒഴിക്കുമ്പോഴായാലും പുളിയുടെ പുളി എത്ര പുളി ഉണ്ടെന്ന് നോക്കണം. ആ പുളിക്ക് നല്ല ഭയങ്കര പുളിയുള്ളതാണെങ്കിൽ കുറച്ച് അതിനെക്കാട്ടി കുറച്ചേ ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പം രണ്ട് 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 teaspoon മുളക് പൊടി മതി, കാരണം ഇതിന് എരിവ് നമുക്ക് കൂടിപ്പോകരുത്. ഇത് എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നൊരു കറിയായത്. നമ്മൾ ഈ ഇഞ്ചിയുടെ ടേസ്റ്റ് അല്ലേ, ഇല്ല ഇഞ്ചിയൊക്കെ ഇടയാ, അതുപോലെ ഇഞ്ചി അങ്ങനെയല്ലേ പല മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ചേർത്ത് അതുപോലെ ഇട്ടി നല്ലൊരു കറിയാണ് കേട്ടോ. നമുക്കിനി ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി 1 നുള്ള് മതി, ഒരു മണം വരാൻ വേണ്ടി മാത്രം.
നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ പൊടിയുടെ ഒക്കെ ഒരു മണം മാറിയതിന് ശേഷം മൂത്ത മണം വരുമല്ലോ, എന്നിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പുളിവെള്ളത്തിൽ കിടന്നു വന്നത് ഒന്നുകൂടെ ഒന്ന് വെന്ത് അതിൻ്റെ മധുരവും നമ്മൾ അന്നേരം തന്നെ ഇടും. എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ നമ്മൾ മൂത്തിട്ടുണ്ട്, നമുക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ കറി വെക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ചുമയ്ക്കും കേട്ടോ. എൻ്റെ എരിവ് മൂക്കിലോട്ട് അടിക്കുമ്പോൾ നമ്മൾ നല്ല ചുമ വരും. നമുക്ക് ഞാൻ തീ ഇത്ര ഞാൻ സിമ്മി ഇട്ടേക്കാം, തീ കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഈ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. നല്ല ലൂസുമായിട്ട് പോലെ നമ്മൾ രസം ഇരിക്കത്തില്ല, അതുപോലത്തെ ഒരു ഉണ്ട് പരുവത്തിലായിരിക്കുന്നത്. പക്ഷേ എരിവും പുളിയും എല്ലാം ഉണ്ട് താനും. നമുക്ക് പഞ്ചസാരയും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇടാവുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം പഞ്ചസാര ഇട്ട് കാണിക്കുന്നേ ഉള്ളൂ. നമുക്കിത് തീ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്നും അടച്ചു വെച്ചൊന്ന് വേവിക്കാം. വെന്തതാ, എന്നാലും അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. നമുക്കിത് റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പം തിളച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇത്രയും ഈ ഒരു പരുവത്തിൽ മതി, വെള്ളം ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒഴിച്ച് ആദ്യം ഒഴിച്ച് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, അതാണ് അതിൻ്റെ പരുവം. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം ഉപ്പും ഉപ്പും മധുരവും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്, ബാലൻസായിട്ട് നിന്ന് പിക്കുക. അപ്പം ഈ കറി നല്ല ടേസ്റ്റാക്കുക ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിത് തീ ഓഫ് ചെയ്യാം, എന്നിട്ടൊരു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഒരു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പച്ചമുളക് കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ട് മാത്രം ചെയ്താൽ മതി, ഉണ്ടാക്കി നോക്കണം. നമ്മളിപ്പം പറഞ്ഞാൽ മാത്രം നല്ലതാണ് നല്ലതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ മതി. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി മറ്റൊരു വിഭവവുമായി വരുന്നവരെ ബൈ.